ഹായ് ഹലോ, ഞാനിന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പഴം റവ നുറുക്കാണ്. ഇതിൻ്റെ പഴത്തിൻ്റെ പീസൊക്കെ നമ്മൾ തയ്യാറാക്കി കഴിയുമ്പോൾ ശരിക്കൊരു ജെല്ലിമിഠായിയുടെയൊക്കെ രൂപത്തിലാണ് ഇരിക്കുക. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് വേണ്ടത് രണ്ട് പഴമാണ്. ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ രണ്ട് പഴത്തിനുള്ള അളവാണ് പറയുന്നത്. അതിൽ ചെറുതായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. സ്നാക്സായിട്ട് സ്കൂളിലേക്കും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് ഈ സ്നാക്കിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. പഴം നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടുന്ന രൂപത്തിലേക്ക് എടുക്കാം. ഇളക്കുമ്പോൾ മരത്തിൻ്റെ ഒരു കയ്യിൽ വെച്ച് ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ. പഴത്തിലേക്ക് നന്നായിട്ട് നെയ്യൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പഞ്ചസാര അലിഞ്ഞു ചേരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ടൈമിലൊക്കെ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നന്നായിട്ട് അലിഞ്ഞു വന്നതിന് ശേഷം നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കണം. പഴത്തിൻ്റെ ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഇതാണെങ്കിൽ കുട്ടികൾ ജെല്ലി മിഠായി കഴിക്കുന്ന രൂപത്തിൽ കഴിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഷേപ്പിലെടുത്തത്. നമുക്കിതൊരു വേറെ ബൗളിലോട്ട് മാറ്റിയിട്ട് അതേ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അഞ്ചോ ആറോ കാഷ്യു ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കളർ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. അത് നന്നായി ആയിക്കഴിഞ്ഞാൽ ഒരു കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം. മുക്കാൽ മുതൽ ഒരു കപ്പ് വരെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മളെടുക്കുന്ന പഴത്തിൻ്റെ അളവനുസരിച്ചിട്ട് റവയുടെ അളവ് കൂട്ടാവുന്നതാണ്. ഇനി ഇതൊക്കെ നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിലുള്ളത് നല്ലതുപോലെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇത് തയ്യാറാക്കിയെടുക്കാനുള്ള സമയം 15 മിനിറ്റാണ് എനിക്ക് വന്നത്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ റവ എത്രയാണോ എടുക്കുന്നത് അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ തേങ്ങയും ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കാം. നന്നായിട്ട് അതൊന്ന് ഒന്ന് റോസ്റ്റായിട്ട് വന്നാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം, എന്നാലാണ് അത് ആ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. കുട്ടികൾക്കൊക്കെ ജെല്ലി മിഠായി എന്ന രൂപത്തിൽ കൊടുക്കാൻ പറ്റുള്ളൂ, അപ്പോഴാണ് അവർ കഴിക്കുള്ളൂ. ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. ഇതിൽ കാഷ്യും കിസ്മിസും എല്ലാം കൂടി ചേർന്ന കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, എല്ലാവരും അതൊന്ന് നോക്കിയേക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ.